ഒന്ന്. ഇപ്പോഴത്തെ വലിയ ഡയറക്ടേഴ്സിനെ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും അവര് സോഷ്യലി റെസ്പോൺസിബിൾ അല്ല. അതാണ് എനിക്ക് ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബിസിനസ് രീതിയിൽ മാത്രം ആൾക്കാർ സിനിമേനെ കാണുന്നുള്ളൂ ഇപ്പൊ. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ആർട്ട് ഫോം ആണ്, ഇതൊരു ക്രിയേറ്റിവിറ്റി എന്ന് കൂടെ അല്ലാതെ ഇതിന് ഒരു ജനറേഷനെ ഷേപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം മീഡിയം ആണെന്നുള്ളത് ആൾക്കാർ മറന്നു പോകുന്നു. ഇതുവരെ ഞാൻ വലിയ പ്ലാനിംഗ് കൂടെ ഒന്നും അല്ല. ഞാൻ എന്റെ പ്ലാനിങ് വെച്ചായിരുന്നെങ്കിൽ ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ഇരിക്കണം. ജീവിതം എന്നെ ഏതോ വഴി കൂടെ കൊണ്ടുപോയി എങ്ങോട്ടോ ഞാൻ വന്നെത്തി. ടേബോഡോ ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ പോലും ഒന്ന് രണ്ട് ഡയലോഗ്സിൽ കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട് പുള്ളി. പേഴ്സണലി ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഭയങ്കര പുള്ളി ഭയങ്കര സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഡെഡിക്കേറ്റഡ് ആക്ടറാണ്. ഹി ഈസ് എ റിയൽ സൂപ്പർ സ്റ്റാർ എന്നാണ് എനിക്ക് പറയാനുള്ള പുള്ളിനെ കുറിച്ച്. നമ്മൾ പറയും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്ന് മറ്റേ താഴെയൊക്കെ എഴുതി വെക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു സിനിമയുണ്ടോ? ഒരു ഒരു സിനിമയെങ്കിലും ഇല്ല, അവർ റെസ്പോൺസിബിൾ അല്ല. അവർക്ക് ജസ്റ്റ് അവരുടെ ലീഗലിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് താഴെ എഴുതി കാണിക്കും. അത് അത്ര അത് അവർ അത്ര റെസ്പോൺസിബിലിറ്റി അവർ എടുക്കുന്നുള്ളു. അതിൽ കൂടുതലുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും അവർ എടുക്കത്തില്ല. ഞാൻ വിചാരിച്ചു നായികാനായിക കഴിഞ്ഞതിന് ശേഷം നോക്കിയേക്കുക, വലിയ വലിയ പ്രൊഡക്ഷൻസ് ഞാൻ പോയി ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു എനിക്ക്. സി പി എക്സ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആമിന അനുജൻ. വെൽക്കം ജോസ്. ഒരുപാട് സന്തോഷമുണ്ട് ജോസേട്ടയുടെ പെങ്കുളക്കൊച്ചിനെ അവിടെ കിട്ടിയതിൽ. ജോസേട്ടെ കേരളത്തിൽ മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുമ്പോൾ പെങ്കുളുട്ടിയെ ഞാൻ അങ്ങ് അടിച്ചുകൊണ്ട് അപ്പോൾ ടർബോയാണ്. ടർബോ ഒരു വിജയ ചിത്രത്തിന്റെ ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഭയങ്കരമാണ്. അത് റിയൽ ലൈഫിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ അനുഭവിക്കാനും പറ്റും. എങ്ങനെയാണ് നിലവിലത്തെ ഒരു അവസ്ഥ? എന്താണ് നിലവിൽ? നല്ല ഒരു അവസ്ഥയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ഒന്ന് സെൽഫി ഒക്കെ എടുക്കും. പിന്നെ ആ നല്ലതായിരുന്നു മോളെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല കമന്റ്സ് പറയും. പിന്നെ പടത്തിനെ കുറിച്ചാണെങ്കിലും ഒരുപാട് കമന്റ്സ് പറയും. അതൊക്കെ തന്നെയാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമ്മളൊരു ആക്ടർ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ നല്ലത് പറയും, നമ്മൾ ചെയ്ത വർക്കിനെ പുകഴ്ത്തുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ റെക്കഗ്നിഷനും അതുപോലെ നല്ല കമന്റ്സും കേൾക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഈ ജോസേട്ടയുടെ പരിപാടികളൊക്കെ ഞങ്ങൾ എഡിറ്റഡ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. ജോസേട്ടയുടെ കൂടെ വളരെ കുറച്ച് പേരിൽ ഒരാളാണ് ഇരിക്കുന്നത്. അപ്പം അത് റിയൽ ലൈഫില് അത്ര സുഖകരമായ കാര്യമല്ലെന്ന് എനിക്കറിയാം. പരിപാടി എത്ര ദിവസം ഉണ്ടായിരുന്നു? പരിപാടി മൊത്തത്തിൽ എനിക്കൊരു 45 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും 150 ദിവസമല്ലേ ഷൂട്ട്? ശരിക്കും 150 ദിവസമാണ് മൊത്തം ഷൂട്ട്. എനിക്ക് 45 ഡേയ്സ് ആയിരുന്നു ഷൂട്ട്. അപ്പൊ 45 ഡേയ്സും കൂടുതലും കാർ ചേസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം പറയണ്ടല്ലോ, അതിന്റെ അകത്തിട്ട് ഇപ്പൊ നമ്മൾ ഒരു ടേക്ക് ആണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോ അതൊരു 10 സെക്കൻഡിൽ ഒരു ഇത് കഴിയുമായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു 10 സെക്കൻഡ് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ, ഈ ആംഗിൾ, മേളിൽ നിന്നുള്ള ആംഗിൾ, താഴെ നിന്നുള്ള ആംഗിൾ, അവിടുത്തെ ആംഗിൾ, ഇതിനൊക്കെ നമ്മൾ ആ വണ്ടിയിൽ ഇതാക്കിക്കൊണ്ടിരിക്കുവാ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് എനിക്ക് പേടി സ്വപ്നമായിരുന്നു ഈ കാർ എന്ന് പറയുന്നത്. ബിക്കോസ് എനിക്ക് വലിയ കാറുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളല്ല ഞാൻ. ഇതില് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ എനിക്ക് ബന്ധമുണ്ട്, നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആളുകൾക്ക് ഇപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കും, കാരണം ഒരു 22 ദിവസം കാലം കാണിക്കുന്ന പരിപാടിയല്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അത് റിയൽ ആയിട്ട് കണ്ടാണ് എത്രത്തോളം കാറിനെ എത്രമാത്രം സ്നേഹിക്കുന്ന ആളാന്ന് നമുക്കറിയാം. ഇവിടെ എനിക്ക് ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ ഷൂട്ട് ഉണ്ട്, എനിക്ക് ബാങ്കും വേറൊരു സംഭവം സുനിൽ ഇരിക്കുന്ന. അപ്പം ആ സംഭവത്തിലൊക്കെ ആളോട് വരുമ്പോ വണ്ടിയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാവും. ഈ ചേസിംഗും പരിപാടിക്കലും റിയൽ ആയിട്ട്, ഞാനൊരു കോമൺ ഓഡിയനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നമ്മള് ഈ ക്ലോസ് ആയിട്ട് ഇപ്പൊ എന്റെയും ബിന്ദു ചേച്ചി, ഞാനും ബിന്ദു ചേച്ചിയാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒക്കെ ക്ലോസ് റിയാക്ഷൻസ് ഒക്കെ വരുമ്പോ ചിലപ്പോ മമ്മൂക്കയുടെ സീറ്റിലേക്ക് ആയിരിക്കും ക്യാമറ കൊണ്ട് വെക്കുന്നത്. അപ്പൊ ആ സമയത്തൊന്നും മമ്മൂക്കനെ എന്തായാലും പിടിച്ചിരുത്തില്ല. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇല്ല, മൊത്തവും എന്ന് പറയുകയാണെങ്കിൽ അല്ല. അതല്ലാത്ത മിക്ക എല്ലാ മെയിൻ സംഭവങ്ങളും മമ്മൂക്ക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പോവാൻ നമ്മൾ അറിയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറെ പ്രിപ്പയർ ചെയ്യും. നമ്മുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ എന്താ ഉണ്ടാവില്ല എന്നുള്ള ഒരു സാധനമുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോ ഒരു അവസ്ഥയുണ്ട്, നമ്മള് കുറെ നാള് കണ്ട സ്വപ്നങ്ങളൊക്കെയാണ് ഈ നടക്കാൻ പോകുന്ന സംഭവം.
ഫസ്റ്റ് ഡേ സെറ്റിൽ ചെന്നപ്പോ ശരിക്കും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് എന്താണ്? ആക്ടർ എന്നുള്ള ഒരു നിലയിൽ കഴിയുന്നതും മറ്റേ കൊള വെക്കാതെ മര്യാദക്ക് ഒന്ന് ചെയ്തു പോവുക, ആരെയും മറ്റേ ലാഗ് അടിപ്പിക്കാതെ, അല്ലെങ്കിൽ ലാഗ് അടിപ്പിക്കാതെ ഇൻ ദ സെൻസ് പെട്ടേക്ക് ഒരുപാട് പോവാതെ, അങ്ങനെയൊക്കെ കഴിയുന്നതും നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രശ്നം വരരുത് എന്നുള്ള രീതിയിൽ പോവാന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ അതൊക്കെ തന്നെ. പിന്നെ ഞാനിപ്പോ ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ പോലും ഭയങ്കര മറ്റേ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് മറ്റേ അങ്ങനത്തെ നേർഡായിട്ട് ഇരുന്ന് അങ്ങനെ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല, കൂടുതലും കൂളായിട്ട് നമുക്ക് ചെയ്യും. പിന്നെ അങ്ങനെ ഒരു ഒരു അനോയിങ് ആയിട്ടുള്ള ഒരു അനിയത്തിയാണ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിയുടെ മറ്റേ എൻഗേജ്മെന്റിന്റെ ടൈമിലും ഇഷ്ടമില്ലാത്തൊരു എൻഗേജ്മെന്റിന്റെ സമയത്തും പോയി ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, അവിടെ പോയി ചൊറിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ അത് കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ഓവർ ചെയ്താലാണ് എനിക്ക് തോന്നുന്നത് അത് പ്രശ്നമാകും. അപ്പൊ ഒരു ബാലൻസിൽ നമ്മൾ അത് ചെയ്തു പോണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അതെ, ഈ സിനിമ ഭയങ്കര മൂഹം ആയിട്ട് വന്ന ഒരാള് നായിക നായകൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ കൂടെ ആളുകൾ കണ്ട് മുഖം, അത് കഴിഞ്ഞിട്ട് എത്ര ദൂരം ഉണ്ടായിരുന്നു സിനിമയിലേക്ക്? ശരിക്കും സിനിമയിലേക്ക് അത് കുറച്ച് വർഷം എടുത്തു. ഞാൻ വിചാരിച്ചു നായികാനായിക കഴിഞ്ഞതിന് ശേഷം നോക്കിയൊക്കെ വലിയ വലിയ പ്രൊഡക്ഷൻസ് ഞാൻ പോയി ചെയ്യുന്നു, പക്ഷെ ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു എനിക്ക്. പിന്നെ ഞാൻ കഴിയുന്നതും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഇതൊന്നും എടുക്കാതിരിക്കായിരുന്നു. അന്ന് തന്നെ ഞാൻ നായികാനായിക കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനെപ്പോഴും വിചാരിച്ചു ഓക്കെ പടം വരും, കുറച്ചുകൂടെ വലിയ സംഭവം നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പൊ ഞാനിതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ വന്നപ്പോ എനിക്ക് മനസ്സിലായത് ഇതിപ്പോ ഞാൻ ഒന്നും എടുക്കാതെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴും അത് എന്റെ ഒരു ടൈം പോവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്റെ ഒരു ഇത് ചെയ്യാൻ, അല്ലെ എന്താ എന്റെ ഒരു അഭിനയ ഇത് കാണിക്കാനൊരു സ്പേസ് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ള സാധനം ഞാനത് എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വെബ് സീരീസും ഷോർട്ട് ഫിലിം ഞാൻ അങ്ങ് അധികം ചെയ്തിട്ടില്ല, വന്നിട്ടുണ്ടെന്നേ ചെയ്തിട്ടുള്ളൂ. വെബ് സീരീസ് എനിക്ക് ഒന്നൊരു മൂന്നോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പടങ്ങൾ. പിന്നെ എനിക്കൊന്ന് നായകനായും കഴിഞ്ഞ ശേഷം ഇമീഡിയറ്റ്ലി അഞ്ചാം പാതിര ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അഞ്ചാം പാതിര അപ്പോഴും എനിക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ട് അതിനുശേഷം വലിയ പടങ്ങൾ വരും. പക്ഷെ അഞ്ചാം പാതിര കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇത് വന്നു, ലോക്ക്ഡൗൺ, എല്ലാം അടച്ചു പൂട്ടി, സിനിമ ഇൻഡസ്ട്രി തന്നെ മൊത്തത്തിൽ പൂട്ടി, അങ്ങനെ വീട്ടിൽ ഇരിക്കുക. അപ്പൊ ആ സമയത്ത് പിന്നെ എനിക്ക് ഹോപ്പ് ഇല്ല. അപ്പൊ ഞാനിങ്ങനെ യു ഇത് ഇതെന്ത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു ഇതെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം കിട്ടിയില്ല. അപ്പൊ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് തിങ്സ് ബാക്ക് ടു നോർമൽ ആയപ്പോഴത്തേക്കും ഞാൻ വെബ് സീരീസ് ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓപ്പർച്യൂണിറ്റീസ്, അത് കഴിഞ്ഞ ശേഷമാണ് ടേബോ ആണെങ്കിലും ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ഇനി വരാനുള്ളത് നമ്മുടെ ലുക്മാൻ്റെ കൂടെ ചെയ്ത ടർക്കിഷ് തർക്കം. അപ്പൊ അത് രണ്ടുമാണ്, അത് രണ്ടുമല്ല, ഇതിപ്പോ ഇറങ്ങി, അതാണ് ഇറങ്ങാനുള്ള ഒരു സംഭവം. ഈ സിനിമകൾ എടുക്കുന്നതിൽ ചൂസ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഈ ഷോർട്ട് നമ്മളെ സംസാരിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചു, നമുക്ക് ഷോർട്ട് ഫിലിം വരുമ്പോ നമ്മളാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രം. സിനിമ എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഔട്ട് പരിപാടികളാണ് ആദ്യം വരിക, നമ്മൾ പ്രൂവ് ചെയ്യണം വരെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ഷോർട്ട് ഫിലിമുകൾ ട്രൈ ചെയ്തിട്ടുമുണ്ട്. രണ്ടോ മൂന്നോ ഷോർട്ട് ഫിലിമേ ഉള്ളു, പക്ഷെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമുകളല്ല ഏറ്റവും. നമ്മൾ പെട്ടെന്ന് അതിനെ പറ്റി ചിന്തിക്കുമ്പോ നമ്മുടെ മൈൻഡിലേക്ക് വരും ഓക്കെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്, ആ ഫെമിലിയാരിറ്റി അത്രയും വൈറലാണ് ആ ഷോർട്ട് ഫിലിം എന്നുള്ളതാണ്. അപ്പം ആ സംഭവം ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം, മീൻസ് അതിനൊരു പ്രാക്ടീസ് എന്ന് നമുക്ക് വേണേ പറയാറ്. കാരണം നമ്മളെ വിശ്വസിച്ച ഒരാൾ വരിക എന്നുള്ളതും കൂടെ എനിക്ക് കാരണമാണ്. അപ്പം അതിനെങ്ങനെ ചെയ്യുന്ന സിനിമയും ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഈ പറഞ്ഞ പോലെ, ഷോർട്ട് ഫിലിം ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ ഒരു സെൻട്രൽ ക്യാരക്ടർ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഭിനയ ഇതുണ്ടല്ലോ, ഇപ്പൊ ടാലന്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു സ്പേസ് എനിക്ക് തോന്നുന്നു കൂടുതൽ കിട്ടുന്നത് ഇവിടെയാണ്, ഈ വെബ് സീരീസിലാണെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലാണ്. നമുക്ക് മൂവിയുടെ കാര്യത്തിൽ വരാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫുള്ളി കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ
നമുക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനും നമുക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാര് ഉണ്ടാവണം. അത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ചെറിയ സ്പേസിൽ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടേ നമുക്കൊരു വലിയ സ്പേസിലേക്ക് നമുക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ആൾക്കാര് നമ്മളെ വിശ്വസിച്ച് കാസ്റ്റ് ചെയ്തോളൂ. എന്നെ എനിക്ക് ആൾക്കാർക്ക് പറയാൻ പറ്റും, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്കത് അങ്ങനെ ഒരു റൂൾ തന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു എഫക്റ്റീവ് ആവുന്നത് ഒരു ചെറിയ സ്പേസിൽ ഞാൻ അത് സക്സസ്ഫുൾ ആക്കി കാണിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അത് കാണിക്കുമ്പോ അവർക്ക് മനസ്സിലാവും ഓക്കെ, ഒരു വൈഡർ ഒരു ബിഗർ പ്ലാറ്റ്ഫോമിലും ആൾക്കാർ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ഷീ ക്യാൻ ഹാൻഡിൽ ദാറ്റ് റോൾ എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കാരണമാണ് ഇപ്പൊ എടുത്ത രണ്ട് ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും മൂന്ന് വെബ് സീരീസ് ആണെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളത് കഴിയുന്നതും നല്ല രീതിക്ക് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അത് എനിക്കൊരു ഈ പറഞ്ഞ പോലെ പ്രാക്ടീസും ഒരു തരം ഇതാണ്, മോക്ക് ഇതാണ്, ഒരു ബിഗർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു എൻട്രി എന്നുള്ള ഒരു ഇതിലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതെ, ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മള് ആ ജോണറില് ടെർബോ തന്നെയാണ്, തിരിച്ചു വരികയാണ് ടെർബോയിലേക്ക്. ആ ജോണറിൽ നമ്മൾ കണ്ടിട്ടില്ല ശരിക്കും അമ്മവേഷത്തിൽ ഇത്ര ഫ്രീക്കായ ഇത്രയും ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം അവരൊരു ഡയറക്റ്റ് ഉണ്ട്, കോമ്പിനേഷൻസ് ഉണ്ട്, എങ്കിലും ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എന്താ വളർച്ച ഇപ്പൊ ഉള്ള ഒരു ലെവലില് അതൊക്കെ നിങ്ങള് ഡയറക്റ്റ് കാണാനുള്ള നമ്മള് ചിന്തിച്ച ആളായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന എന്ത് മാത്രം ഡിഫറൻസ് ഉണ്ട് എനിക്കിങ്ങനെ. എനിക്ക് ക്യൂരിയസ് ആയിരുന്നു പുള്ളിക്കാരിയുടെ കാര്യം, ഇപ്പൊ ബിക്കോസ് ആൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ ടെർബോയില് ചെയ്യുന്നത്. അപ്പൊ അതന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ പുള്ളിക്കാരി ഇങ്ങനെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എങ്ങനെ ഈ സംഭവം ചെയ്യും, എങ്ങനെയായിരിക്കും ഡയലോഗ് പറയുന്നത്. അപ്പൊ അത് നേരിട്ട് കണ്ടപ്പോ ആൾ ആളുടെ ഒരു സ്റ്റൈലിൽ അത് ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര എന്താ പറയാ, അതിനെന്താ വേഴ്സറ്റൈൽ, ഐ തിങ്ക് ഷീ ഈസ് എ വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറയുമ്പോ അതിനനുസരിച്ച് പുള്ളിക്കാരി മാറി. ഇപ്പൊ ആൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു വണ്ടിയില്. ഭയങ്കര എനിക്ക് എന്നെക്കാൾ കൂടുതൽ പേടിച്ചിരുന്നത് ബിന്ദു ചേച്ചിയാണ്. ബിക്കോസ് ആള് ആ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്ദു ചേച്ചിക്ക്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒരുപാട് സ്പീഡിൽ പോവാ, ഇതൊക്കെ ഭയങ്കര പേടിയാ. അപ്പം എന്താ, നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുമ്പോ എല്ലാ പ്രിക്കോഷൻസും സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു മുന്നേ ഇങ്ങനെ ഒരു ട്രോമ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മള് ഇതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്പീഡിൽ പോകുമ്പോ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേടിയാവുമല്ലോ, അങ്ങനെ പാനിക് ആവും. അപ്പൊ പുള്ളിക്കാരി പാനിക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുടെ ക്യാരക്ടർ ശരിക്കും അപ്പോഴും ചില്ലായിട്ട് കുറച്ചും കൂടെ വിലമാര് നോക്കിയിട എന്താണെന്നൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരിയുടെ ക്യാരക്ടർ. അത്ര ഉള്ളി പേടി ഉണ്ടായിട്ട് പോലും അഭിനയത്തിൽ അത് കണ്ടിട്ടേ ഇല്ല. അവിടെ വില്ലന്മാരെ നോക്കി ഇങ്ങനെ ഓരോന്ന് കാണിക്കേണ്ട സമയത്ത് പുള്ളിക്കാരി കൂളായിട്ടത് ചെയ്തു. എന്നിട്ടാണ് ആ ഷോർട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഛർദ്ദിച്ചിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനെ വയ്യാതെയായി. നമ്മൾ അത് ബ്രേക്ക് ചെയ്തു, ഷൂട്ട് ബ്രേക്ക് ചെയ്ത് ആള് റെസ്റ്റ് എടുപ്പിച്ചു. അതും ഒരുപാട് പ്രോസ്തെറ്റിക്സും ഇതൊക്കെ വെച്ചിട്ടാണ് ആള് വർക്ക് ചെയ്തത്. അയ്യോ, ബിന്ദു ചേച്ചിക്ക് മേക്കപ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കുമായിരുന്നു മേക്കപ്പിന് മാത്രം. ബിക്കോസ് ആ സാധനങ്പോഴും ഇതും പ്രോസ്തെറ്റിക്സും അതും ഇതും എല്ലാം വരെ തലയാണെങ്കിലും എല്ലാം വെക്കണം. അപ്പൊ അത് നല്ല ടൈം എടുക്കും. നമ്മൾ പോലും അത്ര നേരത്തെ പോകണ്ട സെറ്റില്. ചേച്ചി ആദ്യം തന്നെ പോയി ഈ സാധനങ്ങൾ ഫുൾ സെറ്റ് ആക്കിയിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ അതൊക്കെ ഭയങ്കര പുള്ളിക്കാരി എന്നിട്ട് നല്ല ഡെഡിക്കേഷൻ ഉള്ള ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും തോന്നത്തില്ല പുള്ളിക്കാരി അത്രയും പേടിച്ച് ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, നമുക്ക് ഫീലേ ചെയ്തില്ല. അങ്ങനെയാണ് ആളത് പ്രസന്റ് ചെയ്തത്. ചേച്ചിയുടെ പെർഫോമൻസ് അത്ര അടിപൊളിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അമ്മനെ പറ്റി നോക്കുന്ന സമയത്ത് പണ്ട് നായിക നായകന് വേണ്ടിയിട്ട് ഒരു കൈനോട്ട
സംഭവം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതിനകത്ത് ആ കൈനോട്ടക്കാരി നിങ്ങള് ഫാബ്രിക്കേറ്റഡ് ആണോ നല്ലത്? പക്ഷേ അല്ല, ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ കൈനോട്ടക്കാരി ചേച്ചിനെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ ഓരോന്നും പറയുന്നു, ഇത് ചെയ്യുന്നു, നടക്കുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ മനോരമയിലെ ചേട്ടന്മാർ തോന്നുന്നു, ചേട്ടാ എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, ഇങ്ങനെ കൈനോട്ടക്കാരി ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ ഇത് ഒളിഞ്ഞു നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. ബിക്കോസ് അവരെന്തെങ്കിലും കേസ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്ത്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ലീഗലി ഭയങ്കര പ്രശ്നമാവും. അതും ഇവര് ചാനലാണ്, മനോരമയാണ്. അപ്പൊ അത് കാരണം അതിന്റെ ഡീസൻസി ഉള്ളത് കാരണം നമ്മൾ ഈ ചേച്ചീനെ മാറ്റി നിർത്തി വിളിച്ച് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു പരിപാടിയാണ്, ഇത് ഇങ്ങനെ നമ്മൾ ചേച്ചീനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് കുഴപ്പമുണ്ടോ, കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെയും കൂടെ വിളിച്ച് പെർമിഷൻ ചോദിച്ച് പുള്ളി ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഫുൾ ഒന്നേന്ന് ഞാൻ എങ്ങനെയാണ് പുള്ളിക്കാരിനെ ഫോളോ ചെയ്തത്, ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു വിത്ത് പുള്ളിക്കാരുടെ പെർമിഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ മനസ്സിലാവുന്നത് ഓക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല, നമുക്ക് അങ്ങനെ ഒളിഞ്ഞു നിന്നും പുള്ളിക്കാരിനെ ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ അത് കാരണമാണ് ഇത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ശരിക്കും അത് ഫാബ്രിക്കേറ്റഡ് അല്ല, അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്ത കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷം ഞാൻ മേക്കപ്പ് മാറി ഞാൻ ആ ആൾക്കാർക്കൊക്കെ സംസാരിക്കുന്ന അവർക്ക് അറിയത്തില്ലായിരുന്നു ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ബിക്കോസ് ക്യാമറ ഹിഡൻ ആയിരുന്നു. അപ്പൊ ഇത് റാൻഡം ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല, മറ്റു പുള്ളിക്കാരിയുടെ നമ്മൾ ഫുൾ ഐഡന്റിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് പ്രശ്നമാവും ലീഗലി. മറ്റ് ബാക്കി റാൻഡം ആൾക്കാർ ഒക്കെ ഇതിൽ പെട്ടു എന്നുള്ള രീതിയിലേ അത് വരത്തുള്ളു. അപ്പൊ അത് സീനാവത്തില്ല. അപ്പൊ അത് കാരണം ബാക്കി എൻ്റെ അടുത്തുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ആൾക്കാർക്ക് ആക്ച്വലി അറിയത്തില്ല ദാറ്റ് ദിസ് ഇസ് പാർട്ട് ഓഫ് എ ഷോ. ഇവര് നോക്കുമ്പോ ഒരു കുട്ടി സാരി ഒക്കെ ഇട്ട് ഇങ്ങനെ കൈ നോക്കട്ടെ ഇങ്ങനെ നടക്കുക, അപ്പൊ തന്നെ ഒരു പന്തി കേടി ഇത് ഏതായത് രീതിയിൽ. അപ്പം അങ്ങനെ ഞാൻ കൈ നോക്കി പറഞ്ഞതാണ്. അപ്പോഴാണ് ഈ ചേച്ചി വെറുതെ, അപ്പൊ ഈ ചേച്ചി ഞാനുള്ള ഒരു ഇന്ററാക്ഷൻ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നടത്തിയത്. ഓ ചേച്ചി ഇനി കുട്ടിയുടെ കൈ നോക്കിയിട്ട് എന്തെങ്കിലും പറയുന്ന പോലത്തെ ഒരു സംഭവം എന്ന് പുള്ളിക്കാരത് വെറുതെ പറഞ്ഞതാണ്. പുള്ളിക്കാരത് ശരിക്കും നോക്കി ഇങ്ങനെ ഇത് പറഞ്ഞതാണോ അതോ പുള്ളിക്കാരി അപ്പൊ എന്തെങ്കിലും പറയണമല്ലോ, അപ്പൊ ഒരു ഒരു വലിയ ആക്ടറിന്റെ കൂടെ ജസ്റ്റ് പറയാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചാൽ അധികം ആൾക്കാരെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ കാര്യമാക്കിയിട്ടില്ല. ഞാൻ നോക്കി ഇത് സംസാരം ആവണ്ട എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ പൊക്കിക്കൊണ്ട് വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. അതേ കൂട്ടുകാരി മമ്മൂട്ടി കൂടുതൽ അഭിനയിക്കുന്ന ഒരു കൈനോട്ടക്കാരി യാദൃശികമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി വെറുതെ തള്ളിയതായിരിക്കും ആ സമയത്ത്, എന്തെങ്കിലും ചേച്ചി കൈ നോക്കി പറയൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തോ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നല്ല നല്ല സിനിമകളുടെ ഭാഗമാട്ടെ. ശരിക്കും ഇനിയിപ്പോ വരാനുള്ള സിനിമ ഏതാണ്? ഇനി വരാനുള്ള സിനിമ ടർക്കിഷ് തർക്കമാണ്. ലുക്മാന്റെ കൂടെ ലീഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ഒരുപാട് നോക്കിക്കാണുന്ന ഒരു ഐ മീൻ പ്രതീക്ഷയുള്ള സിനിമയാണ് അത്. ബിക്കോസ് അതിലെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു ആൾക്കാർ കാണുമ്പോ ഒക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. എനിക്കറിയത്തില്ല, അതിനി നമുക്ക് ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ ഒരു പാട്ട് റിലീസായിട്ടുണ്ട് അതിന്റെ, ഉള്ളം മറിഞ്ഞ വിള എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇപ്പൊ റിലീസായിട്ടുള്ളൂ, പക്ഷെ നല്ലൊരു പാട്ടാണ്, എല്ലാരും കേട്ടോക്കണം. അതെ, ഇതുവരെ ഞാൻ വലിയ പ്ലാനിംഗ് കൂടെ ഒന്നും അല്ല. ഞാൻ എന്റെ പ്ലാനിംഗ് വെച്ചായിരുന്നു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ഇരിക്കണം. ജീവിതം എന്നെ ഏതോ വഴി കൂടെ കൊണ്ടുപോയി എങ്ങോട്ടോ ഞാൻ വന്നെത്തി. ഇനി അങ്ങനെയും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒരു സീറ്റിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, പൊളിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതേറെ ഞാൻ പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നില്ല ഒരുപാട്. ഇനി എനിക്ക് വിധിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാട്ട് ഇസ് മെന്റ് ഫോർ മീ അത് എന്റെ വഴിയിൽ വരും, ഞാൻ എടുക്കും. എനിക്ക് വരുന്നതൊക്കെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ നോക്കും, ബെസ്റ്റ് കൊടുക്കാൻ നോക്കും. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, മമ്മൂട്ടി എന്ന ആർട്ടിസ്റ്റിനെ പറ്റി ഒന്ന് ചോദിക്കാം. എന്താണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ആസ് എ ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ്, അഭിനേതാവ് എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പേരെടുത്ത് നമ്മൾ എഴുതുക, ചരിത്രം എഴുതുമ്പോൾ ഉറപ്പായിട്ടും വരുന്ന പേരുകളായിരിക്കും രണ്ട് എമ്മുകളും. അപ്പം അങ്ങനെ ഒരാളിൽ നിന്ന് നമുക്ക്
എടുക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നമുക്കിപ്പോ ഇപ്പൊ എല്ലാരും എനിക്ക് തോന്നുന്നു ആർത്ത് ചോദിച്ചാലും പറയുന്നത് പുള്ളിയുടെ ഡെഡിക്കേഷൻ ആണ്. അത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പുള്ളി. ഓരോ സീൻസ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ഇപ്പൊ ഒരു ഡയലോഗ് ആണെങ്കിലും എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങളുണ്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അത്രയും സോഷ്യലി റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആൾക്കത് അവെയറാണ്. ആൾക്കാർക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് എത്തുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് ആയിട്ടാണോ എത്തുന്നത്, പോസിറ്റീവ് ആയിട്ടാണോ എത്തുന്നത്, ഇതിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് ആൾക്കാർക്ക് മെസ്സേജ് കിട്ടാനുണ്ടോ, അതോ ഇനി ആരെങ്കിലും ഒഫെൻഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഭയങ്കര കെയർഫുൾ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടേബോയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ പോലും ഒന്ന് രണ്ട് ഡയലോഗ്സിൽ കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട് പുള്ളി. പേഴ്സണലി ഇതിങ്ങനെ ഇങ്ങനെ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു വൗ ഹി ഈസ് സച്ച് എ റെസ്പോൺസിബിൾ ആക്ടർ. പല ഇപ്പം നല്ലൊരു ആക്ടർ ആവാം, സൂപ്പർ സ്റ്റാർ ആവാം, എല്ലാം ആവാം, പക്ഷെ സോഷ്യലി റെസ്പോൺസിബിൾ ആവുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. ബിക്കോസ് പല ആൾക്കാർക്കും അവര് വിചാരിക്കുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വലിയ ഡയറക്ടേഴ്സിനെ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും അവര് സോഷ്യലി റെസ്പോൺസിബിൾ അല്ല. അതാണ് എനിക്ക് ഏറ്റവും ഡിസപ്പോയിന്റിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എനിക്ക് പറയാൻ എനിക്കൊരു ഓഡിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്റെ ഒപ്പീനിയൻ പറയാൻ പറ്റുന്നത് കാരണം മാത്രമേ പറയുന്നതാണ്. അപ്പോ എന്താണ് ഇപ്പൊ സ്ക്രിപ്റ്റിലാണെങ്കിലും ഒരുപാട് ഇപ്പം നെഗറ്റീവ് ഇത് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ പറയും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് മറ്റേ താഴേക്ക് എഴുതി വെക്കും. എന്നാ ഇതൊന്നും ഇല്ലാത്ത ഒരു സിനിമയുണ്ടോ? ഒരു ഒരു സിനിമയെങ്കിലും ഇല്ല. അവർ റെസ്പോൺസിബിൾ അല്ല. അവർക്ക് ജസ്റ്റ് അവരുടെ ലീഗൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് താഴെ എഴുതി കാണിക്കും. അത് അത്ര അത് അത്ര റെസ്പോൺസിബിലിറ്റി അവർ എടുക്കുന്നുള്ളൂ. അതിൽ കൂടുതലുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും അവർ എടുക്കത്തില്ല. ഇപ്പോൾ ഒരു കഥാപാത്രമാണെങ്കിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ആൾക്കാർ ഇതൊന്നും കണ്ടല്ലോ, സിനിമയൊന്നും കണ്ടെന്നല്ല ആൾക്കാർ ഇത് ചെയ്യുന്നത്. മക്കളെ പഠിപ്പിക്കേണ്ടത് അത് അവരുടെ മാതാപിതാക്കളാണ്, അല്ലാതെ നമ്മുടെ സിനിമകളല്ല എന്നാണ് അവർ പറയുന്നത്. ബട്ട് ആക്ച്വലി ഏറ്റവും കൂടുതൽ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, യങ് ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്ന ഇത് മീഡിയം തന്നെയാണ്. വേറെ ആരും സോഷ്യൽ മീഡിയ പിന്നെ സിനിമ ഇതൊക്കെയാണ് ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ നെഗറ്റിവിറ്റീനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ 18 താഴെയുള്ള പിള്ളേര് ഇങ്ങനത്തെ മൂവീസ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാൻ അറിയത്തില്ല. അവരതായിരിക്കും ശരിയായിട്ട് പെർസീവ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിങ്ങിന് അനുസരിച്ചുള്ള പിള്ളേർ വളരുള്ളൂ. അപ്പൊ അവരൊട്ടും ഈ ഡയറക്ടേഴ്സ് സോഷ്യലി റെസ്പോൺസിബിൾ അല്ല. പക്ഷെ അതേ സമയത്ത് മമ്മൂക്കയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുള്ളി ഭയങ്കര സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഡെഡിക്കേറ്റഡ് ആക്ടറാണ്. ഹി ഈസ് എ റിയൽ സൂപ്പർ സ്റ്റാർ എന്നാണ് എനിക്ക് പറയാനുള്ള പുള്ളിനെ കുറിച്ച്. അതെ അതെ പറഞ്ഞാല് അതില് ഇതുണ്ട്, ചില ബിസിനസ് ആണല്ലോ സിനിമ. അതെ, ബിസിനസ് രീതിയിൽ മാത്രമേ ആൾക്കാർ സിനിമനെ കാണുന്നുള്ളൂ ഇപ്പൊ. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ആർട്ട് ഫോം ആണ്, ഇതൊരു ക്രിയേറ്റിവിറ്റി എന്ന് കൂടെ അല്ലാതെ ഇതിന് ഒരു ജനറേഷനെ ഷേപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം മീഡിയം ആണെന്നുള്ളത് ആൾക്കാർ മറന്നു പോകുന്നു. ഇത് വെറുതെ ഒരു കോടികളുടെ മറ്റേ ബിസിനസ് ആക്കി, ആ അത് 200 crores എത്തിയല്ലോ, 100 crores എത്തിയല്ലോ, അത് 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 അതുകൊണ്ട് അത് അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഭയങ്കര. അല്ലെങ്കിൽ ഇതിന് ഈ ക്ലബിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനത്തെ കുറച്ച് കോൺട്രവേഴ്സീസ് നെഗറ്റിവിറ്റീനെ മറ്റേ ഗ്ലോറിഫൈ ചെയ്തിട്ട് അത് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എല്ലാത്തിലും നല്ലതിന് തന്നെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വേണം. ഒരു നെഗറ്റീവ് സാധനത്തിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വെച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് അവരുടെ യുണീക്നെസ് ആയിട്ട് അവർ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒഫ്കോഴ്സ് ഈ ക്ലബിലൊക്കെ കയറും. പക്ഷെ ഈ പറയുന്ന പോലെ അവരെ ഒരു ഫ്യൂച്ചർ ജനറേഷന് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ സിനിമ ഇങ്ങനെ തന്നെ ഉണ്ടാവില്ലേ, ആൾക്കാർ പ്രയാഗത്തില്ലേ, ഇയാളെന്ത് ഇങ്ങനെ ചെയ്തിട്ടാണ്, ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനെ പിള്ളേർ ഈ ഒരു രീതിയിൽ ഷെയ്പ്പായി വരുന്നതെന്നുള്ളത്. ഇപ്പൊ പല സിനിമകളുടെയും ഇപ്പൊ മീൽ ഇത് എന്താ പറയാ മിസോജിനി എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പൊ പഴയ സിനിമകൾ നമ്മൾ പറയുന്നുണ്ട്. അത് കാരണം നമുക്കറിയാം ഒരു തലമുറ തന്നെ ഒരു സമയത്ത് ടോക്സിക് ആയിരുന്നു. ആണുങ്ങളുടെ ഒരു ഇത് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ടോക്സിസിറ്റി മാത്രം പറയുന്ന ഒരു മറ്റേ കലിപ്പന്റെ കാന്താരി മറ്റേ അങ്ങനത്തെ ഇതായിരുന്നു. അതിനുശേഷം നമുക്ക് ടൈം എടുത്തു അത് അൺലേൺ ചെയ്യാനും. അത് അൺലേൺ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ വന്നത് കാരണമാണ് നമ്മുടെ ചിന്തകൾ മാറിയത്. നമ്മൾ ഇതേ ടോക്സിസിറ്റി വീണ്ടും മറ്റേ ട്രെൻഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ എന്തോ കാര്യം, നമ്മൾ എന്തോ പഠിച്ചു ഇപ്പൊ ഇതിൽ നിന്ന്. അപ്പൊ അതൊന്നും എനിക്ക് ഞാൻ തീരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതെ,
അപ്പം വരുന്ന സിനിമകൾ ആ സംഭവങ്ങളൊക്കെ സംഭവിക്കട്ടെ ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് നമ്മൾ സംസാരിച്ചു, നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട്. ഞാൻ ഈ റിസർച്ച് നമ്മൾ രാവിലെ ഒരാളെ പറ്റി പഠിക്കുകയാണല്ലോ, അപ്പൊ ആ ഒരു ജേർണിയില് ഒരുപാട് പാഷനേറ്റ് ആണ് സിനിമ എന്ന മേഖലയില്. അപ്പം അത്തരത്തിൽ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി ഇനിയും കാണാൻ പറ്റുന്ന ആശംസിച്ചു. താങ്ക് യു ഫോർ ടൈം.